നമസ്കാരം നമസ്കാരം നമസ്കാരം. സൈരന്ധ്രി ദേശത്ത് നിന്നും പ്രധാന സന്ദേശം പറയുന്നത് വാർത്ത റാണി വാർത്താറാണി വാർത്താറാണി എന്ന് മതി. ഓക്കെ, നമസ്കാരം നമസ്കാരം നമസ്കാരം. സൈനന്ദ്രി ദേശത്ത് നിന്നും പ്രധാന സന്ദേശം പറയുന്നത് വാർത്താറാണി. ഇന്നത്തെ പ്രധാന സന്ദേശത്തിൽ ഉള്ളത് സൈരന്ധ്രി ദേശത്ത് പണത്തിന്റെ ആവശ്യം ഇല്ലായ്മയെ കുറിച്ചാണ്. പണം അവിടെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി മാറ്റപ്പെട്ടിരിക്കുന്ന വിവരം എല്ലാ ഈ സൈരന്ധ്രി ദേശത്തിലെ എല്ലാ ജനങ്ങളെയും ജനങ്ങളോടും പറയുകയാണ്. സൈരന്ധ്രി ദേശത്തുള്ള എല്ലാ ജനങ്ങളോടും ഈ വാർത്ത എത്തിക്കുന്നത് വാർത്താറാണിയാണ്. മറ്റുള്ള ഇതര രാജ്യങ്ങളിലേക്കും ഈ വാർത്തകൾ ചൂടുപോലെ പ്രചരിപ്പിക്കണമെന്ന് ഇവിടെയുള്ള ആളുകളോട് പറയുന്നു. പരദൂഷണം പറയുക, നുണയും കൊതിയും പറയുക, കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുക ഇത്യാദി കുത്സിത പ്രവൃത്തികളുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വാർത്തകളെ വേണ്ട വിധത്തിൽ വളച്ച് ഒടിച്ച് വ്യാഖ്യാനിച്ച് അവനവന്റെ രീതിയിൽ പരുമപ്പെടുത്ത് എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കണമെന്ന് വാർത്താറാണിയായ ഞാൻ പറയുന്നു. എന്തെന്നാൽ സൈരന്ധ്രി ദേശത്ത് ഇനി പണത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരിക്കില്ല. പണം അവിടെയൊരു കളിമാർഗം മാത്രമായി ഉപയോഗിക്കുന്നതായിരിക്കും. പണത്തെ കൊണ്ട് അവിടെ കളിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്. പണം ഒരു രസകരമായ കളി പോലെ ആ പണത്തെ ഉപയോഗിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളും മാത്രമായിരിക്കും കാണുന്നത്. പണത്തെ നമ്മൾ താലോലിക്കുകയും വാത്സല്യിക്കുകയും കളിക്കുകയുമാണ് ചെയ്യുന്നത്. പണം നല്ലൊരു ഉപാധിയായി മാറ്റുകയും പണത്തെ അത്രമാത്രം പ്രാധാന്യം കൊടുക്കാതെ, എന്നാൽ വളരെ പ്രാധാന്യം കൊടുത്തു കളിച്ചുകൊണ്ടുമാണ് പണത്തെ കാണുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് പോലും തിരിയുകയില്ല. അതായത് പണത്തിന് പ്രധാന മൂല്യം കൊടുക്കാതെ, അതായത് വലിയ സീരിയസ്നെസ് കൊടുക്കാതെ, എന്നാൽ പണത്തിനെ അപമാനിക്കാതെ ആക്ഷേപിക്കാതെ അധിക്ഷേപിക്കാതെ അവയിലെ ഗുണങ്ങൾ മാത്രം കാണുകയും ആവശ്യം മാത്രം കാണുകയും കണ്ടുകൊണ്ട് പണത്തെ കളിക്കുന്ന ഒരു രസകരമായ കളിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ പേരിൽ ഇവിടെ ആരും തല്ലുകൂടുവാനോ വാക്തർക്കങ്ങളിൽ ഏർപ്പെടുവാനോ പണം കടം കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല. കടമൊരിക്കലും പണം
പണം കടം കൊടുക്കരുത്. ആർക്കെങ്കിലും പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങ് കൊടുക്കണം. കടമായി കൊടുക്കുകയോ അത് പിന്നീട് വാങ്ങിക്കാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയോ ആരും ചെയ്യരുത്. അത് നിങ്ങളുടെ ദുഃഖത്തിന് കാരണമാകും. പണം കടം വാങ്ങിക്കരുത് ആരോടും. അത് പിന്നെ നിങ്ങളുടെ ദുഃഖത്തിന് കാരണമാകും. പണം കടം കൊടുക്കരുത്. അത് നിങ്ങളുടെ ദുഃഖത്തിന് കാരണമാകും. അതുകൊണ്ട് പണത്തെ വളരെ വാത്സല്യമായും രസകരമായും എടുക്കുക മാത്രമേ ചെയ്യാവൂ. സൈരന്ത്രി ദേശത്ത് പണം കൊണ്ടുള്ള കളിയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് പണം കൊണ്ട് മാത്രമേ ഇനി കളിക്കാവൂ. കാരണം പണം കൊണ്ട് കളിച്ച് 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 എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള പണത്തോടുള്ള അത്യാർത്തി അടങ്ങുവാൻ വേണ്ടിയാണ് വാർത്താ റാണിയായ ഞാൻ ഇതിലൂടെ പറയുന്നത്. സൈരന്ത്രി ദേശത്തെ രാജാവിനോടും രാജ്ഞിയോടും പടയാളികളോടും യാചകരോടും ആ ദേശത്തിലെ എല്ലാ പ്രമുഖ ആൾക്കാരോടുമായിട്ട് ഇത് ചർച്ചകളിൽ പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാവരോടും പറയുന്നു, ഇനി മേലാൽ പണം കൊടുക്കരുത്, കടം കൊടുക്കരുത്. അതുപോലെ മേലാൽ പണം കടം വാങ്ങരുത്. നിങ്ങൾക്ക് പണം കൊടുക്കണമെങ്കിൽ വെറുതെ കൊടുക്കുക. അതുപോലെ തന്നെ പണം കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് നടക്കരുത്. അതുപോലെ ദാനം കൊടുത്തിട്ടും കരഞ്ഞുകൊണ്ട് നടക്കരുത്. വാങ്ങിക്കുന്നവർ തിരിച്ചു കൊടുക്കേണ്ടതില്ല. പണം തിരിച്ച് അവർ കൊടുക്കേണ്ടതേയില്ല. അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആരും പണം വെറുതെ കൊടുക്കരുത്. എന്നിട്ടോ ഹൃദയത്തിൽ നന്നായിട്ട് മനസ്സിലാക്കി വേണം പെരുമാറേണ്ടത്. ആർക്കും പണം വെറുതെ കൊടുക്കരുത്. അഥവാ കൊടുത്താൽ അതിനെ ചൊല്ലി ദുഃഖിച്ച് നടക്കുകയും ചെയ്യരുത്. അപ്പോ പണം കൊണ്ടുള്ള കളിയായിരിക്കണം ഇനി ഉള്ളത്. കാരണം പണം വെച്ച് കളിച്ച് 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 അതിനോടുള്ള അത്യാർത്തി തീരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് പണം സൈരന്ത്രി ദേശത്ത് പണം വെച്ച് കളിക്കുകയും അതുപോലെ തന്നെ പണത്തിനോടുള്ള അത്യാർത്തി മാറുവാനാണ് ഈ പ്രക്രിയ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, എല്ലാവരും ഈ ദേശത്തിലേക്ക് വരുമ്പോൾ അത് എന്താണ് കൊണ്ടുവരേണ്ടത്? പണം വേണം കൊണ്ടുവരേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ പണം വെച്ച് നമുക്ക് കളിക്കാനാണ്. പണം വെച്ച് കളിച്ച് കളിച്ച് നിങ്ങളുടെ അത്യാർത്തി മാറുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരുമ്പോൾ എല്ലാവരും പണം കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഈ സൈരന്ത്രി ദേശത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണം കൊണ്ട് കളിച്ച് 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 നിങ്ങളുടെ അത്യാർത്തി മാറി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പണത്തിനെ ചൊല്ലി ഇങ്ങനെ തർക്കിച്ചും വിമർശിച്ചും ഇരിക്കും. എന്നാൽ സൈരന്ത്രി ദേശത്ത് പണം കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങൾ അത് വെച്ച് തിരുമറികൾ നടത്തുകയും വളരെ രസകരമായി കളിക്കുകയും അത് കൊച്ചു കുട്ടികളെ പോലെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് കാണിക്ക പോലെ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈഗോ മുഴുവൻ ഈ പണം ഇല്ലാതെയാക്കും. അതുകൊണ്ട് എല്ലാവരും ഇനി പണവുമായിട്ട് സൈരന്ത്രി ദേശത്ത് കളിക്കുവാൻ വേണ്ടി മാത്രം വരണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ റാണി ഇവിടെ വാർത്തകൾ നിർത്തുന്നു. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സൈരന്ത്രി ദേശത്ത് ആരെങ്കിലും വന്നാൽ പണം കൊണ്ടുവരണം. അത് കളിക്കുവാൻ വേണ്ടി മാത്രമേ വരാവൂ. അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് കളിക്കുവാൻ വേണ്ടി മാത്രമേ വരാവൂ.
ഈ വാർത്തകൾ എല്ലാവരും എല്ലാ രാജ്യത്തിലേക്കും പ്രക്ഷേപണം ചെയ്യണം, വായ്ത്താരികൾ നടത്തണം, പ്രത്യേകിച്ചും പരദൂഷണക്കാർ, കുശുമ്പും കുന്നായ്മകളും പറയുന്നവർ, അസൂയാലുക്കൾ, പണത്തിന് അത്യാർത്ഥ പേരിട്ട് പണത്തെ അത്യാഗ്രഹം കൊണ്ട് മൂടി നടക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ വേണം ഇത് പ്രചരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും സൈരന്ധ്രി ദേശത്തിന്റെ ഇതര രാജ്യത്തിലുള്ളവരിലേക്ക്, അതായത് ചാനലുകളിലേക്ക് ഈ വാർത്തകൾ ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് പരക്കുന്നതായിരിക്കും, എഴുത്തിനാൽ പരക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പണത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല, പകരം ഇവിടെ പണം വെച്ച് വളരെ രസകരമായ കളികളിൽ മാത്രമാണ് ഏർപ്പെടുന്നത്. മാത്രമല്ല ഇവിടെ പണത്തിന് വേണ്ടി പിടിച്ചുപറി നടത്തുക, കൊല്ലുക, കൊലവിളിക്കുക അതൊന്നും ഉണ്ടായിരിക്കുകയില്ല.